പിന്നെ ഞാനായിട്ട് അതങ്ങ് വിട്ടുകളഞ്ഞു. അത്രയ്ക്ക് പേര് ദോഷമായില്ലയോ? അതാ പിന്നെ അടുപ്പിക്കാതിരുന്നത്. നമ്മൾ നാറിപ്പോത്തില്ലേ മോളെ? പക്ഷെ ആൻസി വർഗീസ് ഇപ്പൊ കുഴപ്പക്കാഴിയല്ലാന്ന് പ്രൂവ് ചെയ്ത് കണ്ടില്ലേ സാറ്? ചുമ്മാ. അവരെ ചതിച്ചതാന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ചുമ്മാതാ മോളെ, ചുമ്മാ. അതൊക്കെ വെറും തട്ടിപ്പ്. ഏതോ ഒരു പത്രക്കാരനല്ലയോ ആ കെ ജി എസ്? ആൻസി വർഗീസിനെ മിടുക്കിയായി കാണിക്കാൻ വേണ്ടിയാ അവൻ അങ്ങനെ ചെയ്തത്. സത്യമെന്നാണെന്നുള്ളതേ ഞങ്ങൾ കൂടെ കിടന്ന കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ വല്ലതും പറഞ്ഞ ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കും. മോളെ, ഇയാൾ എന്തിനാ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ സമയം കളയുന്നത്? ഞങ്ങളുടെ കമ്പനിക്ക് കുറെ നാഷണൽ കറൻസി ആഡ് ചെയ്യാനുണ്ട്. അതിൽ ചിലതൊക്കെ നിനക്ക് മാച്ച് ചെയ്യും. മോളെ, ആ മുടിയൊന്ന് അഴിച്ചിട്ട്. ഒരല്പം തിരിഞ്ഞ ഇങ്ങോട്ട്. എഴുന്നേറ്റേ മോളെ, മോളെ എഴുന്നേറ്റ്. ആ ഇങ്ങോട്ട് ചരിഞ്ഞ്, ആ അങ്ങോട്ട് നടക്ക്. പതുക്കെ പതുക്കെ, റാമ്പിലൊക്കെ നടക്കത്തില്ല അതുപോലെ പതുക്കെ പതുക്കെ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ആ ആ തിരിഞ്ഞ് നടന്നേ. ഗുഡ് ഗുഡ്. മുമ്പോട്ട് പോ, ഒന്നുകൂടെ തിരിഞ്ഞ്. മോൾ ഒന്നുകൂടെ പോയിട്ട് വാ, ഒന്നുകൂടെ പോയിട്ട് വാ. റാമ്പിൽ നടക്കുന്നോട് നടക്ക്. ആ പയ്യെ പയ്യെ. ആ ആ ആ വാ 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 വാ, ഇങ്ങോട്ട് വാ വാ. ഞാൻ അടുത്ത് വാ. മതിയോ സാർ? അടുത്തോട്ട് വാ, അടുത്തോട്ട് വാ മോളെ. ഞാനല്ലേ വിളിക്കുന്നത്, അടുത്തോട്ട് വാ 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 മോളെ. നീ ആൻസി വർഗീസിന്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് നിന്നെ വിളിച്ചോണ്ട് വന്നത്. ബേബി എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതാ. എന്നിട്ട് നീ അഭ്യാസം കാണിക്കുന്നു. നീ മര്യാദ കൊടുന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. വാ വാടി, വാ വാ വാടി. വരാനില്ലേ പറഞ്ഞു, വാടി വരാനില്ലേ പറഞ്ഞു. നിനക്ക് അയാളെ അറിയത്തില്ലേ? നിന്നെ കൊണ്ടുവന്ന ഞാൻ കണ്ടു, ഞാൻ വാച്ച് ചെയ്യായിരുന്നു. അലക്സ് എവിടെ? ഇങ്ങോട്ട് പോയി. ആ നീ ഇങ്ങോട്ട് വാ, വന്നേ. നടക്ക്. അയ്യോ, പങ്കേർക്കുന്നത് പറ്റി.
സാറേ, ചക്രപാണി സാറേ. അനി, അലക്സ് വന്നോളും, നിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോവാം. വേണ്ട, ഞാൻ വരുന്നില്ല. എടി, അലക്സ് കുഞ്ഞിനെ വിളിച്ചോണ്ടെങ്കിൽ വന്നോളും. ഇവന്മാര് ചതിക്കാൻ കൊണ്ടുവന്നതാ. നിന്റെ ചേച്ചിയെ ചതിച്ചു, ഇപ്പൊ നിന്നെയും. ഇതൊരു പ്രതികാരോ? ഞാൻ വരുന്നില്ല. ഇതിന് അനന്തന്റെ സപ്പോർട്ടും കാണും. അവനാകെ ഗതികെട്ട് നിൽക്കുക, അവന്റെ പടം നടക്കാത്തോണ്ട്. ഈ ചക്രപാണി ബേബിയുടെ അടുത്ത് പറഞ്ഞു കാണും, ആൻസിയോ കിട്ടിയില്ല, ആനിയെങ്കിലും കൊണ്ട് സമർപ്പിച്ച പടത്തിന് പണം മുടക്കിക്കൊള്ളാന്ന്. എടി, ഇതിന്റെ എല്ലാം പിന്നിൽ അവൻ തന്നെയാ, അനന്തകൃഷ്ണൻ. ഞാൻ ആൻസി ഒന്ന് വിളിക്കട്ടെ. വേണ്ട വേണ്ട, ആരും വിളിക്കണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല. എടോ, ഒരു പ്രോബ്ലവും ഇല്ല, അവരൊക്കെയാണെ ആനിയെ നോക്കിയിരിക്കുക, അവർക്ക് സന്തോഷമാവും. ഞാൻ പറഞ്ഞില്ല വരുന്നില്ല എന്ന്. ഞാൻ എന്റെ അലക്സിനെ ഒന്ന് വിളിക്കട്ടെ. എന്തൊരു പെണ്ണാ ഇത്! ഒരനുഭവം കൊണ്ടൊന്നും പഠിക്കത്തില്ല എന്ന് പറഞ്ഞോ. ചെറിയൊരു കമ്പനിയിലായിരുന്നു. മാഡം, മാഡം ഞങ്ങളുടെ ഓഫീസ് വരെ ഒന്ന് വരണമല്ലോ. എന്തിനാ പറയാനുള്ളത്? ഞാനൊന്നും പറഞ്ഞില്ലേ. മാഡം പറയുന്നത് കേട്ട് അങ്ങനെ ഏറാൻ മുളിയായിട്ട് പോകാനല്ല ഞങ്ങളിവിടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നത്. അതിന് ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നത് എന്തിനാ? സംസാരിക്കാനുള്ളത് ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. പോരല്ലോ മാഡം, ഞങ്ങളുടെ ഇത് സൈബർ ഓഫീസാ. സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ അല്ലേ മാഡം ഉള്ളത്? മാഡം ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നാ മതി. ഇന്ന് ഞാൻ കുറച്ച് തിരക്കില്ല, നാളെ ആവട്ടെ. മാഡത്തിന്റെ തിരക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ അതിനേക്കാൾ തിരക്കാ ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഇന്ന് തീർക്കേണ്ട ജോലി ഇന്ന് തന്നെ തീർക്കണം. ഇപ്പൊ ഞങ്ങളിവിടെ വരുവാൻ വേണം. എന്റെ വണ്ടി സർവീസിന് കൊടുത്തേക്ക, കിട്ടാൻ വൈകും. അത് കുഴപ്പമില്ല, വേറൊരു വണ്ടി അറേഞ്ച് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വന്നാ മതി. കുറുപ്പങ്ങളെ ഒന്ന് നോക്കിക്കോണേ, ഞാൻ സാറിന്റെ കൂടെ ഓഫീസർ ഒന്ന് പോവാ. കാർത്തികേ, ഷോപ്പ് ഒന്ന് നോക്കിക്കോണേ. ശരി മാഡം. സാറേ, ഈ സൈബർ കുറ്റവാളികൾക്ക് എത്ര കാലം വരെയാ സാധാരണ ശിക്ഷ കൊടുക്കുന്നത്? അതെ, ഇപ്പൊ എത്ര വയസ്സായി? 62 നടപ്പ. അപ്പൊ ജയിലിൽ ചെന്ന നടപ്പൊന്നും ഇല്ല, കിടപ്പായിരിക്കും. സാറൊരു തമാശക്കാരനല്ലേ? ഓ, സാറേ, ഈ നുണ പരിശോധനയ്ക്കുള്ള സൗകര്യം ഉണ്ടോ ഓഫീസില്? അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓ ഇനിയിപ്പോ വിഷമിച്ചിട്ടെന്താ കാര്യം? ചെന്ന് പെട്ടുകൊടുത്തിട്ട് ഇനി പറഞ്ഞിട്ടെന്തിനാ? ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. ഞാനവളോട് എത്ര തവണ പറഞ്ഞതാ, എല്ലാ അയാളെ ബേബി കാരണാ. അലക്സിന് മനസ്സിലായില്ല, അവക്ക് മനസ്സിലായില്ല. ഇപ്പൊ കണ്ടില്ലേ, അൻസാർക്ക് പറഞ്ഞിട്ട് അവള് അനുസരിക്കാൻ പോയ കണ്ടില്ലേ. ചരിത്രം ആവർത്തിക്കുന്നു വിചാരിച്ച മതി അൻസി. പണ്ട് ചേച്ചിയെ കൊണ്ടുപോയി, ഇപ്പൊ അനിയത്തിയെ കൊണ്ടുപോയി. ഈ ബേബിക്ക് ഇങ്ങനെ ഇരകളെ കിട്ടിക്കൊണ്ടേയിരിക്കും. ചേച്ചിയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. നാട്ടിൽ പോയി കാണും, കൊച്ചാപ്പനോടൊന്ന് അന്വേഷിക്കാൻ പറയും. എന്നിട്ട് ആൻസി മക്കളെയും കുട്ടി ഒന്ന് അങ്ങോട്ട് പോ. ആനിക്ക് ചേച്ചിയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ആൻസിക്ക് അതില്ലല്ലോ. പരസ്പരം കണ്ടുകഴിഞ്ഞാൽ അതോടെ തീരും കാര്യങ്ങൾ. പക്ഷേ സാരി, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആ പന്തളം ബേബി ചക്രപാണിയും അവരെല്ലാവരെയും വെറുതെ ഇവിടെ പാടില്ല. ആൻസി ഇതെന്താ എന്നോട് ചോദിക്കാത്തൊന്ന് ആലോചിണ്ടിക്കായിരുന്നു ഞാൻ. അങ്ങനെ വേണം സാറേ, ഈ സിനിമയും കച്ചവടമൊക്കെ ഇതോടെ പൂട്ടണം അവന്റെ, അതാ വേണ്ടത്. ഇവന്റെ ഒക്കെ സംഘടനയുണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കേസാക്കണം, പോലീസ് കേസ്, എന്നാലേ പഠിക്കൂ.
സാർ, നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആൻസി, ആൻസിയുടെ കയ്യിൽ സ്വതന്ത്രമായിട്ടൊരു മീഡിയ സ്ഥാപനമില്ലേ? KGS ഈവനിങ്സ്. ആൻസിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന മറ്റൊരു സമൂഹമുണ്ട് ഇവിടെ. സ്വന്തം അനുഭവങ്ങളോട് ചേർത്ത് അടുത്തൊരു ചാപ്റ്ററിൽ ഈ വിഷയം അങ്ങ് അവതരിപ്പിക്കണം. മലയാള സിനിമയിലെ തന്നെ പല കൊമ്പന്മാരും ഒന്ന് കുലുങ്ങും. അവിടെ ഒരു തിരുത്തൽ ആവശ്യമാ അല്ലേ? പിന്നല്ലാതെ. പക്ഷെ നമ്മുടെ മുമ്പിൽ പ്രൂഫൊന്നുമില്ലല്ലോ സർ. ആ ഹോട്ടലിലെ CCTV ഫുട്ടേജ് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ. കൂടെ ആനിയുടെ അലക്സിനെ ഒരു കംപ്ലയിൻറ്റോടെ എഴുതി ആദ്യം നമ്മൾ പോലീസിൽ കൊടുക്കും. അതിനുശേഷം KGS ഈവനിങ്സ്. അതിനകത്ത് നമ്മൾ ആനിയെ പ്രസന്റ് ചെയ്യും. അല്ല, അവളതിന് തയ്യാറായില്ലെങ്കിലോ? ആവണമല്ലോ. എന്തായാലും നാട്ടിലെത്തിയോന്നൊന്ന് അന്വേഷിക്ക. രാജ്മോഹൻ സാറാ? ആ സാർ പറഞ്ഞോ. സാറിന്റെ ഓരോ കോളിലും ഞങ്ങൾ വലിയ പ്രതീക്ഷയില്ല. സാറേ, പല്ലവി ഇപ്പൊ എവിടെയുണ്ട്? പല്ലവി ഇവിടെ താഴെ ഉണ്ടോ? ആ ഉണ്ട്. പവിത്രയിട്ട് എവിടെയോ പോയി സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. സാർ, പല്ലവി ഇവിടെ തന്നെ ഉണ്ട്. എന്താ സാർ ഈ സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റില്? പല്ലവി ഉള്ളവരും സാറിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു മിനിറ്റ്. ആ സാർ പറഞ്ഞോളൂ. അതിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സംശയം കൂടി വരിക സാർ. അതുകൊണ്ട് ഋതു പിള്ളയോട് ഞാൻ മരതകം വിട്ട് വരാൻ പറഞ്ഞിരിക്കുക. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാ സാർ. സാർ തന്ത്രപൂർവം പല്ലവിയെ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് മരതകം വീട്ടിലേക്ക് വിടണം. ആ പിന്നെ ഋതു പിള്ളയും ഞങ്ങൾ പോലീസുകാരും അവിടെ ഉള്ള വിവരം അറിയരുത്. ഓക്കെ. ഓ സാർ, അപ്പൊ ഈ ഹിമ കളക്ഷൻസും മരതകം വീടും തമ്മിൽ കെട്ടിപ്പണിഞ്ഞ് നടക്കുകയാണല്ലേ? അതെ സാർ. ഒരു കുരുക്ക് എവിടെയോ കിടപ്പുണ്ട്. പല്ലവിയെ നമ്മൾ സംശയിക്കുന്ന വിവരം ആ കുട്ടിക്ക് അറിയില്ലല്ലോ. ഇല്ലില്ല, ഇതുവരെ ഇല്ല. ഓക്കെ സാർ, എന്നാ പിന്നെ അയാളെ അറിയിക്കണ്ട. ഈ ഋതു പിള്ളയും ചിത്രയും പല്ലവിയും കൂടെ ചേർത്തിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും അല്ലേ സാർ? യെസ്, യു ആർ കറക്റ്റ് സാർ. എങ്കിൽ ഇപ്പൊ തന്നെ എത്തിച്ചേക്കാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. സാർ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, ഷൂട്ട് നടക്ക. വിട്ടോ. ആൻസി, ആ ഒന്നിക്കൊന്നേ സാർ. ആൻസി, പല്ലവി ഒന്ന് വിളിക്കണം. എന്താ സാർ? അത് പറയാം. അല്ലെങ്കിൽ വേണോടാ, ഞാനോട് വരാം. എടോ, ഈ മരതകം വീട്ടിലേക്കുള്ള വഴി തനിക്കറിയോ? ഇല്ല സാർ. ഇയാൾ പുതുതായിട്ട് ട്രാൻസ്ഫർ ആയിരുന്നല്ലേ, അത് അറിയാൻ സാധ്യതയില്ല. കേരളത്തിലെ എല്ലാ പോലീസുകാർക്കും മരതകം വീട് അറിയാം. കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. വിട്. ആ ഓക്കെ സാർ. സാർ, ഈ പേപ്പർ കൂടെ വെക്കണോ? അതിലൊന്നുമില്ല, അത് വെറുതെ കൊടുത്ത് വിടുന്നില്ലേ, അത് കൊണ്ടോട്ടെ. പല്ലവി, ആ കുഞ്ഞമ്മ ഫോൺ എടുത്തായിരുന്നോ? ആ എടുത്തു. ഒന്നും മറന്നില്ലല്ലോ. ഇല്ലില്ല സാറേ, ഞാനീ പറഞ്ഞ പോലെ സംസാരിച്ചാൽ മതിയല്ലോ അല്ലേ? വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതിന്റെ ഒരു കോപ്പി പവിത്രയിലുണ്ട്. ബാക്കി അവരെ വായിച്ചിട്ട് പറയും. സാറേ, എനിക്കൊരു ലക്ഷ്യമുള്ളൂ, ആ ഋഷി ആ വീട്ടിൽ നിന്ന് പോണം. എൻ്റെ അവകാശം പറഞ്ഞ് ഇനി അവൻ ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല. പിന്നെ ഞാൻ ആ വീട്ടിൽ ഒറ്റ മോളാ. എൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി പോലും അവർ എഴുതി വെച്ചിട്ടില്ല. എനിക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ കോടതിയെ സമീപിക്കുന്നു. അതിലും കുറച്ചെന്നാ പോരെ സാർ? മതി, ഞാനിതെല്ലാം സംസാരിച്ചിട്ട് സാറിനെ വിളിക്കാം. പല്ലവി, നീ ഇന്ന് അവിടെ നിന്നാ മതി. അവിടുത്തെ സിറ്റുവേഷൻ എന്താ നമുക്കറിയാലോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി. അതാണ് പവിത്രയും കൂടെ അയക്കുന്നേ. ശരി,
ആ സാർ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ശരി സാർ. ആൻസി കൊച്ചാപ്പനെ വിളിച്ചു നോക്കിയായിരുന്നോ? ആനിയും അലക്സും അവിടെ എത്തിയോ എന്നറിയാൻ? കുറച്ചു മുമ്പ് വിളിച്ചോളൂ സാർ, അവരവിടെ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. ഷൂട്ടിങ്ങിന് സമയമായി, ലൊക്കേഷനിൽ എല്ലാരും വെയിറ്റ് ചെയ്യോ. ഇയാള് പറയുന്നൊന്ന് കേക്ക്, സൈബർ ഓഫീസിൽ നിന്ന് വന്നെന്ന് പറ ചെന്ന് വിളിച്ചോണ്ട് വാ. ശരി സാർ. മാഡം, മാഡം ഓ റെഡി ആയിട്ടില്ല, ഒരു അഞ്ചു മിനിറ്റ് കൂടി വേണം, അരമണിക്കൂർ വേണമെന്ന് മാനേജറോട് പറഞ്ഞേക്ക്. അതെ, പോലീസുകാർ വന്നിരിക്കുവാ. പോലീസോ? മാഡത്തിനോട് പറ. മാഡം, പോലീസ് വന്നിരിക്കുന്നു. ഹലോ റഹീമേ. പോലീസ്? ആ ഉടനെ ഞങ്ങൾ എത്തും, ഇപ്പൊ എത്തും. ഓക്കെ. ഏത് പോലീസ് ഹരി? അന്ന് വന്നില്ലേ സൈബർ ഓഫീസിൽ നിന്ന്? അന്ന് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. ഞാൻ ബിസിയാണെന്ന് ഹരി പോയി പറഞ്ഞാൽ മതി. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് ഹരി പോയി പറയണം. ഓക്കെ. അല്ല മാഡം, അവര് കണ്ടിട്ടേ പോകുന്നു പറഞ്ഞിരിക്കുവാ. ഇത് വലിയ കഷ്ടമായല്ലോ. അതിനല്ലേ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തത്. താമസിപ്പിക്കണ്ട, അറസ്റ്റ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് നോക്ക്. ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നും നടക്കത്തില്ലല്ലോ സാറിനറിയാലോ, എല്ലാം ബ്ലോക്ക് ആയിരിക്കും. അവരവരുടെ മോനെ വിളിച്ചോണ്ട് പോകാൻ വന്നായിരിക്കും, അവര് കൊണ്ടുപോട്ടെ നാശം. നീ ചെന്നൊന്നും പറയടി. ഞാൻ ഈ ഫോണിലാണെന്ന് കണ്ടറിഞ്ഞൂടെ നിങ്ങക്ക്? നിങ്ങളൊന്ന് പോയൊന്ന് പറഞ്ഞേ. ചെല്ലങ്കോട്ട്. ആ സാറ് പറ. സാറിപ്പ കയ്യിൽ കാശൊന്നുമില്ല. വരുന്നുണ്ടെങ്കി ഒന്ന് വിളിച്ചു പറയണ്ടായിരുന്നോ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോലീസുകാർ അവിടെ ഒന്ന് കേറുന്നേ, പിന്നെ ഇങ്ങോട്ട് വരാൻ മാത്രം മുന്നറിയിപ്പ് എന്തിനാ? ചിത്ര ദോണ്ട നിക്കുന്നു, ഫോൺ ചെയ്തോണ്ടിരിക്കുക. പിള്ളാച്ചനും ഉണ്ടായിരുന്നോ? പിള്ളാച്ചനല്ല, കുറുപ്പച്ചൻ. രണ്ടായിരുന്നാലും അച്ഛൻ തന്നെയല്ലേ? അല്ല, അച്ഛനല്ല, അവിവാഹിതൻ. ഓ ഭാഗ്യവാൻ, ഇരുന്നാട്ടെ. ഇരിക്കപ്പുറതി ഇല്ല. എനിക്കും ഇല്ല, ഇരുന്നാട്ടെ. അതെ, ഋഷിക്ക് ഈ വീടുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്ന ബന്ധം അവളായിരുന്നു. അവളാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. ഋഷി ഇപ്പോ അവന്റെ സുഹൃത്തുക്കളുമായിട്ട് വന്ന് ഇവിടെ താമസിക്കുക. അതിപ്പോ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കുക. ഋഷിയും അവന്റെ ആ കൂട്ടുകാരൻ എം എൽ എ ആയിട്ട് ഒരു കേസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാനാ അവൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. അതാ നിങ്ങളുടെ മകന്റെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കി. ചിത്ര, ഞാൻ നിർബന്ധിച്ചിട്ടല്ലോ ഋഷി അവന്റെ ഭാര്യ ഇവിടെ നിന്നത്. എന്റെ ബിസിനസ് മുഴുവൻ വഴിയിലിട്ടിട്ട് അവനിറങ്ങി പോയത്. അവന്റെ ഒരു കേസിലും എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇപ്പൊ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞു, അവനെ പറഞ്ഞു വിടണം. ഇനി അവൻ ഇവിടുന്ന് പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് അവനല്ലേ. അവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. എന്താ തീരുമാനമൊന്നും അറിയില്ല. സൈബർ ഡിവൈഎസ്പി പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത്. സൈബർ ഡിവൈഎസ്പിയോ? കുറുപ്പേട്ടനും ഞാനും കൂടി ഈ വീട്ടിൽ വരണമെന്ന് പോലീസുകാർ അവിടെ ഒന്ന് പറഞ്ഞു. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ടോ? അതെന്ത് കാര്യത്തിനാ? ഇപ്പൊ വരും. അതാ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങോട്ട് ചോദിക്ക. ഹലോ.
ആ ഇപ്പൊ എത്തും. ആ സാറേ, ഇന്ന് കുറച്ച് കൂടുതൽ ബിസിയാണ് മാഡം. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഹൈദരാബാദിലേക്ക് പോവുക മാഡം, അതുകൊണ്ടാ. ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു 15 മിനിറ്റ് മതി, ഇപ്പൊ തന്നെ അരമണിക്കൂർ ആയല്ലോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ശരണെ, എന്തോ ഇതെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ചേക്ക്, ഡ്രിങ്കിങ് വാട്ടർ എടുക്കാൻ മറക്കണ്ട. ശരി ശരി മാഡം. സാർ ക്രിസ്റ്റിയെ കുറിച്ച് അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ അന്നീ പറഞ്ഞതാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോ മാത്രമേ അയാൾ എന്നെ ബന്ധപ്പെടാറുള്ളൂ. ഞാൻ ആവശ്യപ്പെടുമ്പോ മാത്രമേ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ. ലാസ്റ്റ് മെസ്സേജ് എന്നാ കൊടുത്തതെന്ന് അന്ന് ഞാൻ സാറിനോട് പറയുകയും ചെയ്തു. എനിക്ക് ക്രിസ്റ്റിയെ കുറിച്ച് അത്രേ അറിയൂ. കൂടുതൽ അറിയണമെങ്കിലേ അത് സാറ് തന്നെ അന്വേഷിക്കണം. ക്രിസ്റ്റി അവസാനമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നൂർജഹാനുമായിട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണം ഇവിടുന്ന് തന്നെ തുടങ്ങണം. സാറേ, എനിക്ക് തിരക്കുള്ള ദിവസമാണ്. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഫ്ലോറിൽ സെറ്റിട്ട് വെച്ചിരിക്കുക സോങ്ങിന്റെ കട്ട്സ്. ഹൈദരാബാദിൽ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഡാൻസേഴ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ജോലി പോയി ചെയ്യട്ടെ സാറേ. മാഡം, ഞാനും എന്റെ ജോലിയാണ് ചെയ്യുന്നത്, ഇതാണ് എന്റെ ഡ്യൂട്ടി. ക്രിസ്റ്റിയുടെ മെയിൽ ഐ ഡി മാഡത്തിന് അറിയാമല്ലോ. എന്നും ചെയ്യുന്ന പോലെ അവനൊരു മെയിൽ കൊടുക്ക്. ഹിമ കളക്ഷനിൽ നിന്ന് ഒരു ഡ്രസ്സ് അത്യാവശ്യം വേണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ചെയ്യ്, അതിനവൻ റിപ്ലൈ ചെയ്യട്ടെ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറേ, അത് ഇരിക്കൂ, ഇരിക്കണം മാഡം.